सुरे तुम അങ്ങനങ്ങ് പോയാലോ കത്തി കളിക്കാനുള്ള സാധനമല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോരപ്പൊടിയും അങ്ങാടി സിനിമയിലെ യൂണിയൻകാരനായ ജയനെ കണ്ടതോടുകൂടി അച്ഛൻ കൃഷിപ്പണിയൊക്കെ നിർത്തി ചുമ തൊഴിലാളി. If you dare to say that word once more, let it be the last time. If you are dare to say that word once more, I will pull out your bloody tongue. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്തിനാണ്? ഇവൻ ജയന്റെ വട്ടാതെ പിന്നെ എന്താ നമ്മുടെ നെക്സ്റ്റിലേക്ക് ചന്ദ്രൻ ഇന്ന് ഇറങ്ങും. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം അതല്ല, എന്നാലും നീ എങ്ങനെയാടാ എക്സലേറ്റ് ആയത്? എ ഹാൻഡിക്യാപ്ഡ് മാൻ വാക്കിംഗ് ഓൺ എ ബ്രിഡ്ജ്. നോ സഹോദര, പ്ലീസ്, ഈ വണ്ടിയിലോട്ടൊന്ന് കയറണം. താങ്കൾക്ക് പോകേണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കാം. വേണ്ടേട്ടാ, ഞാൻ നടന്നോളാം. അയ്യോ, അങ്ങനെ പറയരുതേ. ദൈവം എനിക്ക് ഈ സൗകര്യങ്ങളെ കൊണ്ടേ തന്നത്. താങ്കളെ പോലുള്ള ഒരു സഹായിക്കാനാണല്ലോ. അല്ലേ, പ്ലീസ് കയറും. വേണ്ടായിരുന്നു. ദൈവമേ, ഞാൻ കൃതാർത്ഥനായി. ഈ ഉച്ചവെയിൽ കൊണ്ട് എവിടെ പോവുകയായിരുന്നു? ആസ്പത്രി വരെ. ഞാൻ ഈ ചെയ്യുന്ന പുണ്യപ്രവർത്തിക്ക് ദൈവം എനിക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല. അല്ലേ സഹോദര? ചേട്ടാ ഒന്ന് നിർത്തി. ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ലൈറ്റ് ആയി. ഓട്ടടാ, സാരമില്ല. തൊട്ടുപോകുന്നെ ഇട്ടിക്കൊണ്ട് ോളിളക്കം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് സിനിമാ താരം ജയൻ കൊല്ലപ്പെട്ടു. സുരേ, ജയൻ പോയി ചന്ദ്രൻ. ജയനില്ലാത്ത ഈ ലോകത്ത് ഞാനിനി ഉണ്ടാവില്ല. ഞാനും മരിക്കാൻ പോവുക. നീ എന്താ സുരേ ഈ പറയണത്? നീ മരിച്ചിട്ടല്ല ജയനോടുള്ള സ്നേഹം കാണിക്കേണ്ടത്, ജീവിച്ച് കാണിക്കുക ജയനെ പോലെ. നിനക്കത് പറ്റും. മലയാള സിനിമയിൽ നീയാണിനി ജയൻ, ജൂനിയർ ജയൻ. നീങ്ങേ പറഞ്ഞത് അപ്പത്തോയെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം. സ്ക്രീനിൽ കാണാടാ. ഇനി ജയനായിട്ട് വരണോട്ടോ. ഓക്കെ, ചിന്താപോ, സ്ക്രീനിൽ കാണാം. മലയാള സിനിമയിൽ ജയന്റെ വിടവ് നികത്താൻ നാട്ടുകാരുടെ എല്ലാ ആശീർവാദങ്ങളോടെ അച്ഛൻ മദിരാശിക്ക് വണ്ടി കയറി.
ചെല്ലണം അവിടെ. നീയൊക്കെ സ്കൂളിൽ വരുന്ന ലേബർ കളിക്കാനാണോ? നീട്ടണ കൈ. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞേക്കാം, ഇനി ആരെങ്കിലും ക്ലാസ്സിൽ ലേബൽ കൊണ്ടുവന്നറിഞ്ഞാ അടിച്ച് ഞാൻ തുട പൊട്ടിക്കും. പോയിട്ട സാറ് എന്നെ പിടിച്ച സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാ. എന്റെ മാത്രമൊന്നുമല്ല, ദാസപ്പന്നയിലൊക്കെ നിറച്ച് ലേബല. ദാസപ്പ എവിടാ ലേബൽ? ആ കണ്ണടയെ കുമേഷ് പിപ്പിടെ സാറേ. നാളത്തെ പരീക്ഷയ്ക്ക് നീയൊക്കെ എന്നതാ കാണിക്കുന്നതെന്ന് എനിക്ക് അറിയണം. പോയിരിക്കണം കാണിക്കണ എഴുതിയാ പോരെ. സഹോ വല്ലതും അറിയാമോ? ഞാനൊരു മാങ്ങത്തിലും പഠിച്ചിട്ടില്ലേട്ടാ. സഹോ ക്ലാസ്സിൽ കയറാതെ മതിലിയാടി മാത്തേലെറിഞ്ഞ് സകല ഉഴപ്പുകൾക്ക് നടന്നാലും അവസാനം പരീക്ഷ വരുമ്പോ ഫുൾ മാർക്ക് മേടിക്കുന്നിടത്തിന് എല്ലാ കൂട്ടുകാരുടെ ഇടയിലും ഉണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ അത് ആരാന്നറിയാമോ? ആരാണ്? ഒരു കയറണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടി ചത്തേനെ. എടാ രണ്ടു പേരുടാ. എന്താ അവിടെ? എടാ രണ്ടു പേരുണ്ടാ. വിജി രണ്ടു പേരുണ്ടാ. നിന്റെ അടുത്തുണ്ടാവും. എടാ രണ്ടു പേരുണ്ടാ. അയ്യോ എടി രണ്ടു പേരുണ്ടോ? എടാ രണ്ടു പേരുണ്ടോ? രണ്ടു പേരുണ്ടാ. രണ്ടു പേരുണ്ടോ? നിന്റെ ഉണ്ടാടി ബോക്സ് ആട്ടെ. കർത്താവേ, ശിവനെ, പഠിച്ചോനെ, കാത്തോണെ. സാറേ, വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാ? ഇതിലൊന്നും എനിക്കറിയാൻ പാടില്ല. അവിടെ ഇരിയടാ. ഈ ക്ലാസ്സിന് തീ പിടിച്ചാന്ന് തരുന്നു. സമ്പൂർണ്ണ വിജയം പ്രതീക്ഷിക്കുന്ന സ്കൂളേത്, നീ ഒറ്റ ഒരുത്തന അതിന് ഭീഷണി. ഇതെന്തത്? കണ്ട കണക്ക് പരീക്ഷക്ക് വൃക്കയുടെ പടം. കൊള്ളാം, നിനക്കൊന്നും വേറെ ഒരു കഴിവില്ലാന്ന് എനിക്കറിയാം. പഠിത്തത്തിലെങ്കിലും ഒന്ന് ശ്രദ്ധിക്കട. സൈലൻസ്! മനുഷ്യന് കോപ്പി അടിക്കുന്ന സമയക്കൂലി. താനൊക്കെ എന്തിനാടോ സ്കൂളിൽ വരുന്നത്? കഞ്ഞിയും പേരും ഉണ്ടെന്ന് കരുതി സഞ്ജയ് തൂക്കി ഇറങ്ങിക്കോളും. ഒരു വാക്കാ പഠിക്കത്തില്ല. പോയിരിക്ക ബിബിൻ ജോസ്. 50-3. എടാ ക്ലാസ്സിൽ മൊത്തം ഉഴപ്പിടന്നിട്ടും പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് പഠിക്കുന്ന മറ്റേ കൂട്ടുകാരനോട്. അവൻ ക്രിസ്മസ് പരീക്ഷയ്ക്കല്ല, കൊല്ലപ്പരീക്ഷ മേടിക്കുള്ള സിനിമ ആടാ. എന്റെ ദൈവമേ, ഒന്നും ആടാ. ഒരു ചായ കുടിച്ചും പോണാവേ. വിളിച്ചത് കേട്ടോ, നമ്മള് സിനിമാ കയറി ലോക്കൽ ചായക്കടയിലേക്ക് കയറണു. വാളാവി ഞങ്ങളെ എളിമയുള്ള ആൾക്കാരാ. ഒരു സിനിമാടം വരുമ്പോഴാണ് ട്രെയിൻ ഓടിച്ചു കളിക്കാൻ. സിനിമയെ പോയിട്ട് എന്നാ കിട്ടി? അവരെല്ലാം തന്നായിരുന്നോ? ആ തന്നായിരുന്നു. നല്ല ചൂടുണ്ട്, വാ വേഗാതെ കുടിക്കണം. ചൂടച്ചായ കൊച്ചെ. ഈ സിനിമയിൽ കെട്ടിപ്പിടുത്ത ഉമ്മക്കിലൊക്കെ ഒറിജിനൽ എന്ന് പറയാൻ ശരിയാണോ? ഏ അതൊക്കെ ക്യാമറയുടെ ട്രിക്കാണ് അല്ലേ? ട്രിക്കല്ലേ. എന്നിട്ട് ഈ ഞെളിഞ്ഞിരുന്ന് തിന്നന്നമാരെ ലാത്തി അടിക്കുക, അത് ഒറിജിനല്ല ഒറിജിനല്ല എന്നും പറഞ്ഞു. ഇത് ഫിലിമ് ഒട്ടി ഒട്ടിക്കുന്ന പണ്ടേ പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവം. രതീഷ് എഴുന്നേക്ക്. രതീഷ്, രതീഷ്, ഞാൻ വിളിക്കുന്നത് ഇങ്ങനെ അവിടെ തുടങ്ങാമോ? രതീഷ് ഒരാഴ്ചയല്ലേ ജില്ലും കൂട്ടി കിടന്ന് തുടങ്ങുന്നത്. എണീറ്റ് ഞാൻ വിളിക്കുന്നത്. എക്സ്ക്യൂസ്
എനിക്ക് ഋതി റോഷൻ ഒരു കട്ടില്ലേ, എന്നെ കാണാൻ ഋതി റോഷൻ പോലെ ഇല്ലെന്ന്, എന്നാന്ന് എന്നെ കാണാൻ ഋതി റോഷൻ പോലെ ഇല്ലെന്ന്. നല്ല കാര്യമുണ്ടായിരുന്നു എടാ കൊച്ചെ, കട്ടപ്പനയിലെ ഋതിക് റോഷൻ നീ തന്നെയാണാവേ. പിന്നെ അല്ല സഹോ, നീ പോരിക്കട. താൻ നോക്കിക്കോടോ, തന്റെ സ്വപ്നം നടക്കും. മൂന്നാല് പടം കഴിയുമ്പോ അവൻ നായകനും ആവും. നമുക്ക് ആ കാറ് വരുന്നതിന്റെ താനാള് കൊള്ളാലോ, നല്ല ടൈമിംഗ് കേട്ടോ, അസലായിട്ടു കറക്റ്റ് കള്ളൻ. ഞാൻ പോണേന്ന് വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്. ചേട്ടായി ഇതിലെ വേഷം കള്ളം വേഷമായിരുന്നു. ഇത് എത്ര വർഷമായി ഇത് തന്നെ. ഈ പിടിച്ചവരെയും പോക്കരുടെയും മോഷണമല്ലാണ്ട് വേറെ ഒരു നല്ല വേഷം തന്നെ വിളിക്കണം. നിനക്ക് ഈ സിനിമയുടെ കാര്യം ഒന്നറിയാമോ? ഇട ഒരുത്തൻ പോലീസ് വേഷം ചെയ്ത് നന്നായി, പിന്നെ അവന് എല്ലാ പടത്തിലും പോലീസുകാരനായിരിക്കും. എന്തിന് പേര് പോലും മാറ്റില്ല. നീ കേട്ടിട്ടില്ലേ കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള, വേലക്കാരി ജാനു, നാട് വിട്ടുപോയി തിരിച്ചു വരുന്നവന്റെ പേര് ഉണ്ണി. ഇതാണ് നമ്മുടെ സിനിമയുടെ അവസ്ഥ. പക്ഷെ എന്നെ കള്ളമേഷത്തിന് വിളിക്കുന്ന എന്റെ കോലം കൊണ്ടാന്നൊന്നും ചേട്ടൻ പറയരുത്. രജനീകാന്തും ധനുഷും ശ്രീനിവാസനും ഒക്കെ ഈ കോല. പക്ഷെ അവർക്കൊക്കെ അഭിനയിക്കാൻ അറിയാലോ. ഓ ഊഞ്ഞാലാട്ട് ചെയ്തല്ലേ. ഇവിടെ നിന്നോടൊന്നും പറഞ്ഞാ മനസ്സിലാവൂല ചേട്ടാ. ചൂടാവല്ലേട്ടാ ഇങ്ങനെ. ഇട ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെ. ഇടാ നിന്റെ കാര്യം ഞാൻ അരവിന്ദ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ശരിയാവും. നീ തൈരോട്ടു. ഇനിയിപ്പോ പങ്കിനോട് സർട്ടിഫിക്കറ്റ് ഞാൻ ചേട്ടായി. അരവിന്ദ് സാറിന്റെ പടത്തില് നായകനായിട്ടായിരിക്കൂലേ മേക്കപ്പ് ഒക്കെ ഇട്ട്. അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പെട്ടിമുട്ടക്ഷ എത്ര പെയിന്റ് അടിച്ചാലും BMW ആവൂലട്ടാ. ഏത് ചേട്ടൻ ചൂടാവണെന്നല്ലേ എനിക്കറിയാം, ടോണല്ലേ. ഇത് ഞാൻ ശരിക്കും ചൂടായതാണ്. നായകനാ നടക്കണം, നമുക്ക് പറയിപ്പിക്കണ്ട. എന്റെ പഴയ നെക്സ്ലൈറ്റ് സോളം നേടിപ്പിക്കരുത്. എട്ടഞ്ഞാ ഞാൻ പറഞ്ഞു, എട്ടങ്ങേർ പേഴ്സണാ. എന്താ പറഞ്ഞത്, എന്താ പറഞ്ഞത്? ഇവളെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. എടി എന്താണ് പറഞ്ഞത്? കല്യാണം കഴിഞ്ഞിട്ട് 10-20 വർഷമായി. ഇപ്പോഴും അമ്മ എന്നാ പറയുന്നത് അച്ചായ്ക്ക് മനസ്സിലാവുന്നില്ലേ? ആഹാ, ഈ 20 വർഷമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് അവക്കും മനസ്സിലാവുന്നില്ലല്ല. മിണ്ടാൻ മേലാത്താളെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ കെട്ടിയെ. കല്യാണം കഴിഞ്ഞുള്ള ലൗകിക ജീവിതത്തിൽ ഒച്ചപ്പാടും ബഹളമൊന്നും വേണ്ടല്ലോ എന്ന് കരുതി ഒരു മിണ്ടാപ്രാണിനെ അന്വേഷിച്ച് തേടി പിടിച്ച് കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷെ ഇവളിങ്ങനെ ആംഗിക ഭാഷയിൽ എന്റെ തള്ളക്കുളിക്കൊന്നും കറങ്ങാൻ മാണ്ടായില്ല. ഇപ്പെന്താ പറഞ്ഞേ? അതുകൊണ്ടൊന്നുമല്ല അമ്മ കെട്ടിയത്, പോലീസുകാരടിച്ചു പിഴിഞ്ഞു പുഴിഞ്ഞെടുത്തിയാളെ വേറെ ആര് കെട്ടാനാന്ന്. ഞായറാഴ്ച അമ്മാവനൊക്കെ വരുന്ന കാര്യം അമ്മ പറഞ്ഞേ, അവര് വന്നിട്ട് പോട്ടെ ചായ. നിനക്കറിയില്ല നിന്റെ മാമന് കട്ടപ്പന ചന്തപിജിന്ന് നേരത്ത് 10 രൂപയുടെ വയറ് പൊട്ടിയ ചാളയും വാങ്ങിച്ച് അതിനൊരു ചാള പൂച്ചയെടുത്തിട്ട് പോയപ്പോ ആ പൂച്ചയുടെ പുറകെ 5 കിലോമീറ്റർ ഓടി അതിനെ പിടിച്ച് മലത്തിയടിച്ച് വയറ്റിൽ ഇക്കല് കാണിച്ച് അത് കക്കിച്ച്
എന്നിട്ട് ആ ചേല കൊണ്ടുപോയി കുടമ്പുളിട്ട് കറി വെച്ച മരം കൊത്തി മോറനാണ് നിന്റെ മേമൻ. അഥവാ എന്റെ നാറി അള്ളിയൻ. എന്താ പറഞ്ഞത്? ഇപ്പൊ എന്താ പറഞ്ഞത്? അമ്മാവനൊക്കെ എന്തായാലും വരും, അച്ഛനെ പറ്റില്ലെങ്കിൽ ഇവിടുന്ന് വെക്കോളെ. എന്നടി പറഞ്ഞത്? അടുത്തതിന്റെ കാരണക്കൊച്ചു നോക്കേണ്ടി. ചേട്ടാ ഓക്കെ ആണല്ലേ? എല്ലാം ഓക്കെയാണ്. നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. കുഴപ്പമില്ല. എടാ ഒരു കുഴപ്പം ഇല്ലെന്ന്. ആ അടുത്ത ആളെ ചേർ, കട്ടിംഗ് ആണോ ഷേവിംഗ് ആണോ? കട്ടിംഗ് ഒന്നുകൂടി ഓക്കേടാ. ശരിക്കും സുധീരേ, എടാ എല്ലാം ഓക്കെ ആയി. എടാ 8 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്, മുഹൂർത്തം തെറ്റി നീ മണ്ഡപത്തിലേക്ക് ചെല്ലന്നേ. ചേട്ടാ ആദ്യമായിട്ട് കല്യാണം കേൾക്കണേ, വീഡിയോ ഉള്ളതുകൊണ്ടേ അങ്ങനൊരു സംഭവം. ചേട്ടാ മൂക്കിലൊരു രോമം നിൽപ്പുണ്ടല്ലോ. മെനക്കേടാക്കും. എവിടെ അവന്റെ? അയ്യോ അയ്യോ, എന്റെ മൂക്കിന്റെ പാല കട്ടായി. അയ്യോ എന്റെ കല്യാണം, എന്റെ കല്യാണം, എന്റെ മൂക്കിന്റെ പാല. അയ്യോ എന്റെ മൂക്കിന്റെ പാല കട്ടായി. അയ്യോ എന്റെ കല്യാണം. അയ്യോ അതെന്നത്? ഒരു രക്തചന്ദന ഫേഷ്യൽ ചെയ്തതാ, ആള് സുന്ദരനായി. ചേട്ടാ ഞാൻ ഗോൾഡൻ ഫേഷ്യലിന്റെ പാക്ക് വന്നായിരുന്നോ? നല്ല ഒന്നാം തരം പപ്പായ ഫേഷ്യലിംഗ് ഉണ്ട്, പക്ഷെ 1500 രൂപയോ. 1500? ആ വെളുക്കണമെങ്കിൽ മതി. സാറേ ഞാൻ ശനിയാഴ്ച പൈസ ഒപ്പിച്ചിട്ട് വരാം. ഓ പുഴയ്ക്കും പേശയിൽ കാക്കോത്തിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ തന്നെ ഇവനൊക്കെ എന്നാ പേശയത്ത് എന്നാ കാര്യമാണ്. അച്ഛാ ഇംഗ്ലീഷ്. ഓ സോറി ഡാഡി, ഇൻ മാത്സ്. വാട്ട് യു മീൻ ബൈ എൽസിഎം ആൻഡ് എച്ച്എഫ്? മലയാളം ഇല്ല സാഹുസാ എന്നാണെന്ന്. ഒന്ന് പോടാ ചേർക്ക, ഈ ലസാഹുസാവു ഒക്കെ പഠിച്ച് ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നലെ നിന്റെ ഒരു സിനിമ ടി വി കണ്ടായിരുന്നു, കൊള്ളാം. പക്ഷെ അതിലും കള്ളനായിരുന്നല്ലോ. ഈ മോഹൻലാലിന് കേണൽ പദവി കിട്ടിയതേ 2-3 പടത്തിൽ കേണലായിട്ട് അഭിനയിച്ചപ്പോഴാ. അതുപോലെ നിനക്ക് വല്ല ആസ്ഥാന കള്ളൻ പദവി കിട്ടുപോടാ. വിജയഞ്ഞേട്ടാ കുന്തിരിക്കും എനിക്കിഷ്ടമാണ്, എന്നുവെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. എടാ നിനക്ക് വേറെ പണിയില്ലേ ഈ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? ആ നേരത്തെ നിനക്ക് എന്റെ വണ്ടി കഴുകി അറിഞ്ഞില്ലേ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ഇവനെ കളിയാക്കരുന്നു. ഇനി മേലുവിനെ കളിയാക്കി ഞാൻ വല്ല ട്രോളുകാർക്കും പിടിച്ചു കൊടുക്കും. അവര് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇട്ട് നശിപ്പിച്ചു കളയും. പിടിച്ചു കൊടുക്കട്ടെ, പിടിച്ചു കൊടുക്കട്ടെ. അമ്മ ഞാൻ പോണു കേട്ടോ. ഈ ചെസ് കളിക്കുമ്പോ മുഖത്ത് ഇത്ര സീരിയസ്നെസ് വേണോല്ലേ? ഈ കളിയില് ബാക്കി എല്ലാവരും ക്ഷത്രിയന്മാര് രാജാവത്ര ക്രിസ്ത്യാനിയാണ്. ഇതേ തലയിൽ കുരിശണ്ടാർഗീയവാദി ഡെമോക്രാറ്റിക് റാജ്കൾ. എന്താ ശശി, ഈ കൊല്ലം അങ്ങനെ പേര് മാറ്റി കിട്ടുമോ? ഓ മടുത്തുന്നേ, ഈ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി പയ്യണ്ടായി. നിനക്ക് വലപ്പരാണല്ലേ ശശി, ഈ ശശി എന്നുള്ള പേര് എന്താ കുഴപ്പം? നിന്റെ മോത്തിന് ചേർന്ന പേരിലിടാൻ പറ്റുള്ളൂ. പേര് മാറ്റണം. ഈ മിമിക്രിക്കാരും സിനിമാക്കാരും ചേർന്ന് നമ്മുടെ പേരെ ഒരു കോമാളിയാക്കി ശശി ശശി എന്ന് പറഞ്ഞോണ്ട്. അതുകൊണ്ട് മനുഷ്യർ പുറത്തിറങ്ങി നടക്കാൻ മേല. എടാ എന്റെ മോൻ കള്ളനായിട്ട് അഭിനയിക്കണല്ലേ ഉള്ളൂ, നിന്റെ പോലെ മുതലാളിനെ വെട്ടിക്കണല്ലേടാ കള്ള. എനിക്ക് ഈ ഡ്രൈവർമാരോടൊക്കെ ചൂടാവേണ്ട വല്ല കാര്യമുണ്ട്? എടാ എന്റെ മോൻ മാത്രമല്ലല്ല, ഇവിടെ സത്യനും നസീറും മമ്മൂട്ടി മോഹൻലാലും ജയം വരെ കള്ളനായിട്ട് അഭിനയിച്ചിട്ടില്ലേ? അവരൊക്കെ വേറെ മേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, കള്ളൻ മേഷം മാത്രമല്ല. ചേടാ കുതിരക്ക് പണി കിട്ടി. കണ്ട കുതിരക്ക് വരെ പണി കിട്ടി, അവനോട് വല്ല പണിക്കും പോകാൻ പറ സുരേഷ്. ശരിയാവുന്നു, അവൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ 10 കൊല്ലമല്ലേയായിട്ടുള്ളൂ. ഇവിടെ അവന് നല്ലൊരു വേഷം കിട്ടണ്ടേ? അവന്റെ രൂപത്തിന് പറ്റിയ വേഷമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പണിയെടുക്കണ കാശ് മുഴുവൻ ഇയാള് ഫെയറാനുള്ള ഒരു കളയല്ലേ അവനെ വെളുപ്പിക്കാനായിട്ട്. അവനെ വെളുപ്പിക്കണമെങ്കിലേ തൊലി വിളിച്ച് കളയേണ്ടി വരും. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ, നിനക്ക് തന്തയില്ലാത്തോണ്ടാ. കേട്ടടാ എനിക്ക് ആ കിച്ചു അഭിനയിച്ചതില്ലേ, ആ മമ്മൂട്ടിയുടെ അഭിനയിച്ചില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിച്ചിട്ടില്ലല്ലോ. ഞാനില്ലാണത്. ഏത് പടം? നീ ബെറ്റിനണ്ട. എത്ര രൂപയ്ക്ക്? 1 ലക്ഷം രൂപ. അടക്കണ കാര്യം പറടാ. 100 രൂപ. അത് ശരി, മോന്റെ പടം ഏതാണ് അച്ഛനറിയില്ലേ? അതെങ്ങനെ, ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലല്ലേ? കണ്ടാ മിണ്ടൂല. നീ കണ്ടോ ഞങ്ങൾ മിണ്ടായിരിക്കണത്? ഇല്ല. പിന്നെ മിണ്ടനെ കണ്ടിട്ടില്ല. ഇതിങ്ങനെയല്ല കളി. ഓടുവന്നല്ലോ, വേഗം വാടാ വാടാ. മനുഷ്യന് ബുദ്ധിമുട്ടിക്കാൻ ഓടും വന്നു.
ഞാൻ കോപ്പു. നീ വരുന്നില്ലേ? ഞാൻ അങ്ങോട്ട് ലോഡറക്കാൻ വന്നേ പിന്നെ ഈ ചെസ് ബോർഡൊക്കെ ആരും നോക്കും. വേണ്ട, പാമ്പും കൊണ്ട് കടുപ്പുണ്ട. നിന്നെപ്പോലുള്ളവരാണടാ തൊഴിലാളി വർഗത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നത്. ഓ, സഖാവ് ഉണർന്നല്ല. നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി, നാട് നന്നായ ഈ ലോകം തന്നെ നന്നായി. ഈ ലോകം എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ? അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് ഇപ്പൊ പാകിസ്ഥാൻ നന്നാവണ്ട. ഭാരത് മാതാ കീ ജയ്. എന്റെ ദൈവമേ, ഇനി ആര് പറക്കി വെക്കാനാണ്? നിനക്ക് ഏത് മൊറ്റം വണ്ടിയുടെ ഒരു സൈഡ് പോയാനെ അവൻ എന്നോട് കാണിച്ച നീ ചോദിക്കണാസ്പാ. ഇവനക്ക് ആരവിടെ നോക്കിട്ട് വണ്ടി ഓടിക്കുന്നത് ഡയറക്ടർ ജെയിംസ് ആന്റണി സാറല്ലേ? അതിന് അളി ജെയിംസ് ബോണ്ടെന്നല്ലോ ഇങ്ങനെ വളക്കാനായിട്ട്. ഈ പുള്ളി എന്താ കട്ടപ്പനയില്? ചിലപ്പോ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ വന്നായിരിക്കും. ഈ സാറിന്റെ ഒക്കെ പടത്തിൽ ചാൻസ് കിട്ടിയാണ്ടല്ലോ ഞാൻ രക്ഷപ്പെട്ടു. എന്നൊക്കെ ചോദിക്കടാ. ഏയ്, ഇപ്പൊ ഫാമിലി ഒക്കെ ഉണ്ട്, ഇപ്പൊ വേണ്ട. ഫാമിലി ഒക്കെ ഉള്ള പിള്ളേർ ചോദിക്കണത് ഫാമിലിയുടെ മുന്നിൽ വെച്ചൊരു ചാൻസ് വെച്ച് ആർക്ക് തരാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നിന്നെ അയാൾ മറക്കേയില്ല. അത് ചിലപ്പോ ഇഷ്ടാവൂല. വേണ്ട, എന്റെ സഹോദരൻ നിമിത്തോരിക്കും ചിലപ്പോ നമ്മളോട് വരാൻ അയാളെ കാണാനൊക്കെ പറ്റിയത്. ചാൻസ് വെച്ചാ കിട്ടും. ഞാനല്ലേ പറഞ്ഞത്, ഞാൻ പറഞ്ഞു എന്നവരെ തെറ്റിട്ടണ്ട. നീ ചെല്ല്, നീ പോയി ചാൻസ് ചോദിക്ക്. ചെല്ലടാ. സാർ, ഓക്കെ സാർ. ജെസ്സി, ഐ നീഡ് ഡിവോഴ്സ്. ജെസ്സി, നീ ഇത്ര സില്ലി ആവരുത്. നിനക്കറിയില്ലേ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. യെസ്, എനിക്കതറിയാം. അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ പറയുന്നത്, ഐ നീഡ് ഡിവോഴ്സ്. ഫോർ ഗോഡ് സേക്ക്, ഷീസ് മൈ ഫ്രണ്ട്, ദാറ്റ്സ് ഓൾ. ഫ്രണ്ട്? ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നല്ലോ. ജെസ്സി, ജെയിംസ്, സ്റ്റോപ്പ് ദിസ്. എന്റെ മുമ്പ് നിങ്ങളൊരു നാടകം കളിക്കണ്ട. ഐ നോ എവരിത്തിങ്. സാർ, ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ. വാട്ട്? പോക്കിരിരാജ, പൊന്നരയും, പൊട്ടാസ് ബോംബ് ഇതിലൊക്കെ ചെറിയ വേഷത്തിലാണെങ്കിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സാറിന്റെ അടുത്ത പടത്തിൽ വേഷം നന്നായി പൊരിക്കും ഞാൻ. നീ ആരാടാ കോപ്പ? നിനക്ക് കോമൺ സെൻസ് ഉണ്ടോടാ? ഇഡിയറ്റ്. ഞങ്ങൾ സിനിമാക്കാരും മനുഷ്യരാ, വീടും കുടുംബവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സാധാരണ മനുഷ്യരും. മനസ്സിലാക്കില്ല? ഒരാളും മനസ്സിലാക്കില്ല. ഓ, കുടുംബം കാരണം പ്രൊഫഷനെ പ്രശ്നം, പ്രൊഫഷൻ കാരണം കുടുംബത്തെ പ്രശ്നം. ഒരാളും ഒന്നും മനസ്സിലാക്കില്ല. അതിനിടയിലാണ് അവന്റെ അമ്മൂമ്മയുടെ ചാൻസ്. ഇടം, നിനക്ക് എന്റെ പടത്തിൽ നിന്നല്ല, മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ ചാൻസ് ഇല്ല. അണ്ടർസ്റ്റാൻഡ്? ഔചിത്യം, ഔചിത്യം, ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇത് ഒരു ഫാമിലി, അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കണേന്റെ എവിടെ കയറി ചാൻസ് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? സെൻസ് ഉള്ള ആരെങ്കിലും ചോദിക്കൂ. നിങ്ങൾ ചോദിക്കൂ, നീ ചോദിക്കൂ. പക്ഷെ അവന് വന്നല്ലോ. എപ്പോ വന്നായിരുന്നു? എന്തടാ കേറണില്ലേ? ഇപ്പൊ വരാ. ഞാൻ ആ വാക്കത്തി ഒന്ന് എടുത്തോണ്ട് വെച്ചേ. തമാശരിക്കുള്ളൂ. ഏയ്, അതിനുള്ള വിവരം പറയില്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. കാലി കുഞ്ഞഹങ്കുത്തിന്റെ പേരില് പഞ്ചായത്തില് വികലാക പെൻഷൻ അപേക്ഷിച്ച വിജയന്റെ മോനുണ്ട. നീ നിന്റെ കൂടെ നടന്നാൽ അവൻ ഒരു കാലത്തിന് രക്ഷപ്പെടില്ല. അങ്ങനെയൊന്നുമില്ല, കിച്ചുവേട്ടന് നല്ലൊരു വേഷം കിട്ടും. എനിക്ക് തോന്നുന്നില്ല, കാരണം ഫോട്ടോജെനിക്കാണ്. എന്താണ് ഈ ഫോട്ടോ എടുക്കാൻ മാത്രം ജനിച്ചവരെ അവനിക്ക് അറിഞ്ഞൂടാ? എന്നാ പറഞ്ഞാലും ആ പാവത്തിനെ മെക്കിട്ട് കയറിക്കണം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ പാത്രത്തിൽ തട്ടി പണ്ട് ഞാൻ ജയിലിൽ കിടന്ന് അറിയിച്ച കാര്യം ഓർപ്പിക്കരുതെന്ന്. മനുഷ്യനെ പേടിപ്പിച്ചിട്ടാ കഴിക്കാൻ വിളിക്കണത്? അയ്യോ, ഞാൻ നിന്റെ കാര്യം പറഞ്ഞുപോയി. നീ വലുത് കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചില്ല. ഓ, ആമ്പിള്ളേർ ഈ പ്രായത്തിൽ വിശന്നിരിക്കാൻ പാടില്ല. ആണല്ലേ, വീട്ടിൽ പോയി വല്ലതും കഴിക്കാൻ നോക്കട. മനുഷ്യനെ പിന്നെ മണ്ണാക്കി നോക്കി.
കല്യാണം പോലും വിളിക്കാത്ത പട്ടികളൊക്കെ ക്യാൻഡി ക്രഷ് ആകെ കളിക്കാൻ വിളിക്കണേ. ഇയാള് മമ്മൂട്ടിയുടെ കൂടെ ഏതെങ്കിലും പടത്തിലുണ്ടായിരുന്നോ? ഓ പൈസ ഉറങ്ങാനും സമ്മതിക്കൂല. ആരാണ് ഇപ്പൊ ഈ നട്ടപ്പോയത്? ഓ താൻ പറഞ്ഞത് ശരിയാ. ആ മമ്മൂട്ടിയുടെ പടത്തിൽ അവൻ തന്നെ ആയിരുന്നു. ഇതാ ബെറ്റ് വെച്ച 100 രൂപ. പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ. എന്നാ പറ്റി? എന്റെ പേര് ദാസപ്പൻ എന്നാണ്. തന്തേ തല്ലി ദാസപ്പൻ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. പോയെന്ന്? ഓ, നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ ഇടപെടുന്നില്ലേ. എൻജോയ് എൻജോയ്. എന്നാടി കൊറച്ച് പഴമീൻ. ആദ്യം പോയി പാത്രം കഴിയോ, എന്നിട്ട് മീൻ കറി വെച്ചാ മതി. മീൻ മാങ്ങണ്ടായിരുന്നു. എന്റെ സഹോ, നീ ഇങ്ങനെ വിഷമിക്കാതിരി. അവന്മാരെന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലട. അവള് നോക്കുമ്പോ നീ ആരാ? നീ ആരാ? ആരാ? എടാ, നീ അവന്മാരെ ഒന്ന് കാണാമായിരുന്നു. നല്ല ഹൈറ്റും വെയിറ്റും ബോഡിയും ഒടുക്കത്തെ കളറും ഒടുക്കത്തെ ഗ്ലാമറും. ഞാൻ അവന്മാരുടെ ഇടയിൽ നിന്നിട്ട് അവളെനിക്ക് ചില്ലറ പൈസ എറിഞ്ഞാ ഭാഗ്യം. അതും ശരിയാ. എന്നാ ശരിയാന്ന്? അപ്പൊ ഞാൻ എന്നെ പിച്ചക്കാരനോ? നീ തന്നെയല്ലേ പറഞ്ഞത്? അത് നീ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞല്ലേ. ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ടാണ്? ഇയാള് ജെയിംസ് സാറിന്റെ പടങ്ങിയ പിന്നെ നീ ആരാ? നീ പോടാ കോപ്പേ. ഒന്നാമത് നിനക്ക് ഭയങ്കര ചൂടാണ്. അതെന്താണെന്നറിയാമോ? നീ ഭയങ്കര മൂഡൌട്ടാണ്. നമുക്ക് പുറത്തേക്ക് പോയി ഒന്ന് കറങ്ങി വരാൻ നേരത്തില്ലേ? നിന്റെ ഈ മൂടൊക്കെ മാറും. എനിക്കൊരു കല്യാണമുണ്ട്, വാ നമുക്ക് അവിടെ പോയിട്ട് വരാം. ഞാനങ്ങില്ല, എന്നെ വിളിക്കാത്തല്ലോ. ഞാൻ വരില്ല. സഹോ, ഞാൻ വിളിക്കുന്നു, നീ എന്റെ കൂടെ വരുന്നു. ഏത് കല്യാണത്തിനും കാണാം. കൊറേ ഓയോയും കൂളിംഗ് ഗ്ലാസും. ഇവന്മാരിക്ക് ഒരു പാനയില്ലേ? ഇവരൊന്നും കല്യാണം വിളിക്കരുന്നേ. ദേടോ ഒരുത്ത ഹനുമാൻ മരുത്തോമല കൊണ്ടോണോ കൊണ്ടോണോ ഉണ്ടാ. ഇവനൊക്കെ ഉണ്ട് കല്യാണം വരുന്ന ശാപം എന്ന് പറയണത്. ഇവന്മാരെയൊക്കെ നിരോധിക്കണം. ദാസപ്പ നോക്കടാ, പിള്ളേരൊക്കെ എന്നെ തിരിച്ചറിയണ്ടല്ലേ. ഹലോ, എവിടെ? ഈ ഫാൻസിന്റെ ഒരു കാര്യം. ഒരു ഫോട്ടോ. ആ ഓക്കെ. പെട്ടെന്ന് എടുക്കില്ലെങ്കിൽ ആള് കൂടും. നടുക്ക് ഞെക്കിയാ മതി. ഇതിന്റെ നടുക്ക് ഞെക്കിയാ മതി. ഈ ആർച്ച് ചേട്ടാ, ഈ ആർച്ച് കറക്റ്റ് ആയിട്ട് കിട്ടണം. ആർച്ച് ഫുള്ളായിട്ട് ഞങ്ങള് 3 പേര് എടുത്തരാനറിഞ്ഞല്ലേ. ചേട്ടാ, 3 പേരെയും കിട്ടണേ. റെഡി. ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ. കുറച്ചും കൂടെ നീങ്ങി. ഒന്ന് കുനിഞ്ഞത് കൊറച്ച് ചിഹ്നം. ആ ഓക്കെ. എവിടെ നോക്കട്ടെ. അയ്യേ, ഞാൻ പോളാവേ. ചേട്ടാ, ഈ സിനിമയിലൊക്കെ ഉള്ളതല്ലേ? അതെ. ഇപ്പൊ ഏതാ പുതിയ പടമൊന്നും ഇല്ലേ? ഇല്ല, തുടങ്ങാൻ പോണുള്ളൂ അടുത്ത മാസം. ചേട്ടാ, ഈ റോയ്സിന്റെ ഫ്രണ്ടാണോ? ആരുടെ? റോയ് ചെക്കന്റെ. അല്ല, എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാ ചെക്കൻ. ഇവന്റെയൊക്കെ സ്ഥിരം പരിപാടിയാണെന്ന് വിളിക്കാത്ത കല്യാണത്തിന് വന്ന് തിന്നിട്ട് പോകും നാണം കെട്ടവൻ. ഇവന്റെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ കാണും. എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കണം. പ്ലേറ്റ് ഇവിടെ കൊണ്ട് കൊണ്ടുപോകും. പട്ടി, എന്തോ നിന്നെ പോലും വിളിക്കാത്ത കല്യാണത്തെ എന്നെയും കൂടി വിളിച്ചോണ്ട് പോയി നാറ്റിച്ചെന്തിനാടാ?
എന്റെ സഹോ നിനക്കിത് ആദ്യമായതുകൊണ്ടാണ്. എന്നെ പോലെ 1000 വിളിക്കാത്ത കല്യാണം കൂടി കഴിഞ്ഞാണ്ടല്ല ഇതൊക്കെ അങ്ങോട്ട് മാറും. നിന്നെ ഞാൻ കൊണ്ടുപോകണ കല്യാണത്തിന്? ഇവിടെ കോപ്പ ഇവിടെ ഇപ്പൊ അതാണ് മാറ്റർ. ആ പെങ്കുച്ചിന്റെ മുമ്പിൽ എനിക്കൊരു പുല്ല് വല്ലായിരിക്കും. നീ അതാ അടിച്ചേ ലിവർ സിറോസിന്റെ ഗുളിക പിടിച്ചതാണ്. എടാ ഇതൊക്കെ അടിക്കാൻ നേരത്തെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ഗുളിക കഴിക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ തന്നെ ടച്ചിസ് ആയിട്ട് വെച്ച കൊഴപ്പില്ലല്ലോ. നിന്റെ കരളെന്ന് പറഞ്ഞാ എന്റെ ചങ്കലടാ. അമ്മ ജിയേഴ്സ് സഹോ ഇത് ഞാൻ കുടിച്ചിട്ട് പറഞ്ഞല്ലാട്ടോ. ആ ഇത് ഫിറ്റ് ആയവന്മാര് പറയണ ഫസ്റ്റ് ഡയലോഗാണ്. സത്യം പറഞ്ഞ നീ ദൈവാടാ. അത് നീ ദൈവ ഏറെക്കുറെ. പിന്നെ നീ ഇത് ആരോടും പറയുന്നു വേണ്ടട്ടോ. ഈ നാട്ടുകാരെ പട്ടികൾ ആരും വിശ്വസിക്കാൻ പോലെ ഞാൻ ദൈവം ഉണ്ടൊക്കെ നീ മനസ്സിലാ മതി. അതൊക്കെ അത്ര ഉള്ളു. എന്താ മേ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പൊ തന്നെ വരാ. വെച്ചോ വെച്ചോ ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ തന്നെ ചോറുന്നില്ല ഞാൻ ചത്തൊന്നും പോകില്ലോ. വെച്ചമ്മു കണ്ണി കണ്ട പെൺപിള്ളേരൊക്കെ ഏത് പാരാത്തിൽ വിളിച്ചാലും നിനക്കൊക്കെ സ്വള്ള സമയമുണ്ട്. സ്വന്തം അമ്മ വിളിച്ചാ 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ തിരക്കും ബഹളവും ദേഷ്യവും. എന്തിനാണോ അതിപ്പോ അമ്മ വിളിക്കുമ്പോ ദേഷ്യപ്പെടണേ? സഹോ ഞാനെന്നല്ല എല്ലാ മക്കളും അമ്മമാരോട് ദേഷ്യപ്പെടും. എന്താ കാര്യം? എടാ നമ്മളെ വിട്ടു പോലും നമുക്ക് ഉറപ്പുള്ള ഒറ്റയാളേ ഉള്ളൂ. അത് നമ്മുടെ അമ്മയാണ്. സഹോ അത് നിന്റെ അമ്മ ഇപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് തോന്നണ കേട്ടോ. അമ്മ ഇല്ലാണ്ടായാ പിന്നെ അമ്മയൊന്നും വിളിക്കാൻ കൊതിക്കും. അപ്പൊ ആ വിളിയേക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയുണ്ട്. അത് ഭയങ്കര സങ്കടാടാ. എനിക്ക് ഒരു പ്രാവശ്യം പോലും വിളിക്കാൻ പറ്റിയിട്ടില്ല. നിന്റെ അമ്മോട് ചൂടാവില്ലടാ ഹസപ്പ. അഥവാ ബുദ്ധി സൗന്ദര്യം ഒന്നിച്ചു വന്നാ അത് പെണ്ണുമായിരിക്കില്ല. എടാ ബുദ്ധിമാനെ നീ ഒരു മഹാനാട്ടോ. ഏറെക്കുറെ ഇതെങ്ങോട് പോണത്? ഇവന്റെ തല്ലോ ഏറെക്കുറെ മഹാനല്ല. മോളെ ബർത്ത്ഡേ പായസം കീടേക്ക് തീമർത്ത് കലക്കി. താങ്ക് യു. ആ ഇവൾക്ക് നല്ല കൈപുണ്യ. കൈപുണ്യത്തിന്റെ കാര്യത്തില് ഇവളുടെ അമ്മ. ആഹാ എന്റെ സുരേ അവൾ ചില എന്തൊക്കെ വായുലോകങ്ങളില്ല. എന്താ നീ പറഞ്ഞത്? ആ അടുത്ത പിറന്നാള് നമുക്ക് അനിയെ കെട്ടിച്ചു വിടണമെന്നല്ലേ പറഞ്ഞത്? എന്റെ ഭാര്യയുടെ ബദരമൂ വാർത്ത നിനക്ക് മനസ്സിലായി? ടി വി കണ്ടിട്ടുണ്ട്. അല്ല ടി വിയിൽ പലതും കാണും. അത് വന്ന് ഇവിടെ കണ്ടിരുന്നു. എന്റെ സുരേ ഇവളുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്നറിയാമോ? ഇവളുടെ ആങ്ങളുടെ മോനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാന്നുള്ളതാ. ഏതാ തുണിക്കടയിൽ ജോലി കേൾക്കുന്നവന്? അവനല്ലേ കുറച്ചു കാലം ജയിലിൽ കിടന്നത്? ഓ അതിലൊന്നും വലിയ കാര്യമില്ല. ഗാന്ധിജി വരെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതേ ഗാന്ധിജി ജയിലിൽ കിടന്നതേ ബ്രിട്ടീഷുകാരുടെ ബാത്റൂമിന്റെ ഒളിക്യാമറ വെച്ചേനല്ല. അപ്പൊ ചന്ദ്രനും കിടന്നിട്ടുണ്ടല്ലോ ജയിലില്. അതാ പറഞ്ഞത് ഒരു വീട്ടില് 2 ജയിൽ കുട്ടികൾ വേണം. അതെ ഇന്നൊരു സംഭവം ഉണ്ടായി. കിച്ചുവിന്റെ മുറിയില് അവന്റെ ജീവിത ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. സിനിമയുടെ കാര്യം മറ്റാണോ? ആ ഒന്നത് തന്നെ. ഏതെങ്കിലും ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കണം. അതിപ്പോ ഉടനെ നടക്കുമല്ലോ. അടുത്ത മാസം ഷൂട്ടിംഗ് തുടങ്ങിയല്ലേ. എപ്പന്ന് എടാ അതിന് അഡ്വാൻസ് കിട്ടിയ കാശുകൊണ്ട് മേടിച്ചെന്ന് സാധനമല്ലേടാ നാറി നീ ഇന്നലെ കുടിച്ചത്. അതല്ലേ അടുത്താരെന്താണ്? പിന്നെ സുന്ദരിയായ ഒരു പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കണം. അത് ഈ സിനിമയിലൊക്കെ നായകനായി കഴിഞ്ഞാൽ പിന്നെ സുന്ദരിമാരെയൊക്കെ ഇഷ്ടംപോലെ കിട്ടത്തില്ലയോ? ഇല്ലയോ മോളെ?
അവന്റെ അടുത്ത ജീവിത ലക്ഷ്യം വായിച്ചപ്പോ ശരിക്കും എന്റെ കണ്ണു നിറഞ്ഞതാ. ചില പണിക്കൊന്നും വിടാതെ വീട്ടിലിരുത്തണമെന്ന്. അതിപ്പോ തന്റെ കൈയും കാലും തല്ലി പിടിച്ചിട്ടായാലും വീടിന്റെ ഏതെങ്കിലും മൂലക്ക് ഇരുത്തല്ല. അവൻ സ്നേഹമുള്ളവനാ. എന്നാ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങുക. ആയിക്കോട്ടെ. ആ അതെ, നാളെ ചെലവ് എന്റെ വകയാ. എന്റെ ഈ ശശി എന്നുള്ള പേരുണ്ടല്ലോ, അത് ഗസറ്റ് ഇക്കൊടുത്ത് അങ്ങ് മാറ്റി. അത് ശരിയാ, അതിന്റെ പേപ്പറെല്ലാം അടുത്ത ആഴ്ച എനിക്ക് ഇങ്ങ് കിട്ടുവേ. അത് കിടക്ക്. ശശിയുടെ പുതിയ പേരെന്താ ശശി? സോമൻ. എങ്ങനെ? സോമൻ. ഇപ്പോഴാണ് ശരിക്കും ശശിയായത്. ചുരുക്കം പറഞ്ഞ സോമൻ ഊളയായി. ഇതിനി മാറ്റേണ്ടി വരൂ. ഹായ്, ഇതാണ് ദാസപ്പൻ. ബിബിൻ ദാസ്. എനിക്കറിയാം. അയനു അതെപ്പോ എന്തായാലും അന്നയെ സമ്മതിച്ചിരിക്കണു. എന്റെ നമ്പറെ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യാ. എങ്ങനെ ഒപ്പിച്ചു? അത് ഞങ്ങൾ വന്ന ദിവസം തന്നെ താഴത്തെ വീട്ടിൽ ആണ്ടി തന്ന. ഈ ഏരിയയിലെ പെമ്പിള്ളാരെയൊക്കെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്തതിന്റെ നമ്പറാ, സേവ് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞു. അയ്യോ, ദാസൻ മാത്രല്ല കേട്ടോ, പിന്നൊരു വിജയൻ. എൻജോയ് എൻജോയ്. അപ്പൊ ഹാപ്പി ജേണിയെ. ഓൾ ദി ബെസ്റ്റ്. കിച്ചൺ കൂടി ഇരിക്കാൻ സീറ്റിലല്ലോ. നമ്മുടെ ഡിസിഷൻ ഒക്കെ വളരെ ബ്രില്ലിയന്റ് ആയിരുന്നു. ദേ ആ ബസ് ആദ്യം പോണത്. ആ നമുക്ക് അതിൽ കയറാം. വേഗം ഇറങ്ങു, വേഗം. ഉമ്മനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ പൊട്ടന്മാരാ വിദ്യകളാന്നുള്ള സംഭവം മനസ്സിലായി. എന്തായാലും ഐഡിയ വർക്കൗട്ടായി. മാറി നിന്നെ ഏതോ ഒരു ഡെയിലി വിളിച്ച് തെരുവ് പറയണേ. ഞാൻ എന്താ ചെയ്യാനെ? അത് കുഴപ്പമില്ല സഹോ, ഇതും കൂടി പറഞ്ഞോ. എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തോണ്ടല്ലേ നിന്നോട് ചെയ്യുന്നത്. ഇനി അവളെ ഏതാന്ന് പറയാണ്ട് അർത്ഥം പറയണ പ്രസ്ഥാനമില്ല. എന്താ സഹോ ഇത്? ഞാനീ പരിപാടി നിർത്തേണ്. പ്ലീസ് ഒന്ന് പറ മച്ച്. നീ എന്നെ ഇങ്ങനെ വലിച്ചഴിച്ചാല് ടു യുവർ ലവ്, നിന്റെ സ്നേഹത്തിലേക്ക്. ഐ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. എനിക്ക് പിന്നെ വേറെ വഴിയില്ല. ബട്ട് ഐ ലവ് യു ബാക്ക്. പക്ഷെ ഞാനും തിരിച്ച് സ്നേഹിക്കാണ്ട് പറ്റൂല. എന്ന് വെച്ചെന്താടാ? എന്നുവെച്ചാ നീ എന്നെ ഇങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഞാനും സ്നേഹിക്കാണ്ട് പറ്റൂല്ലോന്ന്. അത്രേടാസപ്പ അവക്ക് നിന്നെ ഇഷ്ടാന്ന്. എടാ ദുഷ്ട, ഇനിയെങ്കിലും പറയത് ഏത് കൊച്ചാന്ന്. എടാ ഒന്ന് പറയടാ പ്ലീസ്. എടാ ടി വിയിൽ ലവ് ബേഡ്സ് പരിപാടി അവതരിപ്പിക്കണ പെണ്ണില്ലേ, തമ്പു വിൽസൺ, അവളാണ്. നീ നാനേലും ഫോട്ടോ കാണിച്ചതില്ലേ ആ പെൺകൊച്ചി. ഇയാളും ദാസപ്പ നീ ഒരു സംഭവാ. നീ സെറ്റപ്പ, നീ മഹാനാ. ഏറെക്കുറെ ഇന്നല്ലേ ഷൂട്ടിംഗ് തുടങ്ങുന്നത്? ഇന്നിന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയല്ലേ. അഭിവാദ്യങ്ങൾ. മോനെ, നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിയിട്ടാ, ജീവിതത്തിലൊരു വാശി ഉണ്ടാവാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ടൊക്കെയാ നീ ഇവിടം വരെ എത്തിയത്. ചേട്ടാ, ഒരാള് രക്ഷപ്പെടാൻ പോണെന്ന് അറിയുമ്പോ
അതുവരെ അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നാട്ടുകാരൊക്കെ സ്ഥിരം പറഞ്ഞ ഡയലോഗ് ഇത്. അത് ചേർന്ന് എനിക്കിട്ട് അച്ഛൻ നിങ്ങ പോരെ കഞ്ഞിയായില്ലടി ഇതി കൂടെ കഞ്ഞിയാവാനാ ഞാൻ എട ചെലപ്പോ ഞാൻ ഈ ആന്റണി പെരുമ്പാവൂർ സാറിന്റെ ലെവലിലേക്ക് വന്നല്ല. നീ കേറി കിച്ചുമോനെ ഇൻഡോ സെൽഫൻ പുറകിന്ന് വിളിച്ചു നാശം. നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, അതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഇതിനുള്ള മറുപടി ഞാൻ ചന്ദ്രഞ്ചേനയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി മേടിച്ചോട്ടോ. അല്ല അത് അതൊക്കെയുണ്ടോ. ഹലോ, അയ്യോ അറിയാതെ മിസ്കോൾ അടിച്ചതാ, ഇനി അടിക്കുകയല്ല. നടപ്പുണ്ട് രണ്ടിനെ കല്യാണം കഴിഞ്ഞ പോലാണല്ലോ. ഒരൊറ്റ എഴുത്തന്റെ പേരില ഈ ഇഡിയറ്റിനോട് വഴക്കിട്ടത് ഇപ്പൊ ബോധ്യായില്ലേ. ചെറുക്കൻ ഉള്ളിയാണെങ്കിലും കിട്ടിയാണ് പെങ്കൊച്ചോള. നീ മോശമാണെന്നൊന്നും അല്ല, പക്ഷെ എനിക്കിത് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര വലിയ പ്രപ്പോസലാണ്. Why should I choose you? നല്ല ബെസ്റ്റ് കൊച്ച്. ഞാൻ പോരാ. ഹായ്. ഓ ഹായ്, ഞാൻ ജിയോ. ഹായ് നീതു. ഹായ് അമിത്, ഹീസ് മൈ ഫ്രണ്ട്. ഓ, എന്നാ ഭാഗ്യവനാടാ നീ. ഓ, മലയാളം അറിയില്ലേ. I mean, you are very lucky to have him. Oh, thank you. And one more thing. Yeah? One minute. That's none of your business. What? ഒരു പഴയ കോമഡി ഓർണതാ. ഒരു തേപ്പുകാരിയുടെ ഗത. क्या बोला उसने? That's none of your business. Amit, he's just lying. We're just friends. Trust me, I don't know. I swear. ഞാനായിട്ടൊന്നും പറയണ്ട, അവളെന്നെല്ലാം പറഞ്ഞു.